ഹിജാബും ഹലാലും കൊണ്ടുള്ള തലവേദന മാറുന്നില്ല. കർണാടകയിലും മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വിഷയം ഒന്ന് തണുത്തു തുടങ്ങിയപ്പോൾ ഇവയ്ക്ക് മറ്റൊരു അനുകൂല പശ്ചാത്തലം ഒത്തുവന്നിരിക്കുന്നു. ഇത്തവണ ജില്ലയും സംസ്ഥാനവും വിട്ട് രാജ്യാന്തര തലത്തിലെത്തിയിരിക്കുന്നു. അതായത് ഹിജാബും ഹലാലും ഇപ്പോൾ ഫ്രാൻസിലാണ്. ഒരു പ്രത്യേക വസ്ത്രം രാഷ്ട്രത്തിൻ്റെ തലവരെ നിർണ്ണയിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി കാണേണ്ടതില്ല. കാരണം ഫ്രാൻസ് വലിയൊരു ഉദാഹരണമായി നമുക്ക് മുന്നിലുണ്ട്. ഫ്രാൻസിൽ ഈ വരുന്ന April 24 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജനങ്ങളുമായി സംവദിച്ചും തിരഞ്ഞെടുപ്പ് റാലികൾ നടത്തിയുമാണ് ഇവിടങ്ങളിലെ വോട്ടുപിടുത്തം. യുവതുർക്കി ഇമ്മാനുവൽ മാക്രോൺ ഇത്തവണയും മത്സരരംഗത്തുമുണ്ട്. എതിർ സ്ഥാനാർത്ഥിയായി പ്രതിപക്ഷം ഉയർത്തിക്കാണിക്കുന്നത് മറീൻ ലോ പെനിനെയാണ്. മറീനാണ് ഹിജാബിനെ ഇലക്ഷനിലെ മുഖ്യ വിഷയമായി എടുത്തിരുന്നത്. മാക്രോണാണെങ്കിൽ പരസ്യമായി അഭിപ്രായ പ്രകടനത്തിന് മുതിരുന്നില്ലെങ്കിലും വിഷയത്തിന് മൗനാനുമതിയും നൽകി കഴിഞ്ഞു. പടിഞ്ഞാറൻ യൂറോപ്പിൽ ഏറ്റവുമധികം മുസ്ലിം ജനസംഖ്യയുള്ള നാടാണ് ഫ്രാൻസ്. 2019 പുറത്തു വന്ന പഠനങ്ങളനുസരിച്ച് 44.6% മുസ്ലിങ്ങൾ ദേശീയ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. 42% മുസ്ലിങ്ങൾ മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നുമുണ്ട്. എല്ലാത്തിലുമുപരി 60% സ്ത്രീകൾ തലമറയ്ക്കാറുമുണ്ട്. ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു മതം മുക്കിയ കാർഡിറക്കിയാൽ പച്ചതൊടില്ലെന്ന് അറിയാത്തവരല്ല മറീനും സംഘവും. എന്നാൽ ഫ്രാൻസിൽ ഹിജാബ് കൊണ്ടൊരു രാഷ്ട്രീയം വിരിയുന്നുണ്ട്. ഒരു കീറു തുണിയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിടേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് വോട്ട് തേടിയെത്തിയ മറീനോട് ഒരു വയോധിക ചോദിക്കുകയുണ്ടായി. എൻ്റെ എതിർപ്പ് ഇടുങ്ങിയ ഇസ്ലാമിക കാഴ്ചപ്പാടുള്ളവരുടെ യൂണിഫോമിനോടാണ് എന്നാണ് അതിന് മറി നൽകിയ മറുപടി. അതുതന്നെയായിരുന്നു അവരുടെ പാർട്ടിയുടെ നിലപാട്. സമാന അനുഭവം മാക്രോണിനുമുണ്ടായി. തിങ്ങി നിറഞ്ഞ ജനാവലികൾക്കിടയിൽ നിന്ന് ഹിജാബ്ധാരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ നിലപാട് ആവശ്യപ്പെടുകയുണ്ടായി. തന്ത്രശാലിയായ മാക്രോൺ ഇവിടെ കുറുക്കൻ്റെ ബുദ്ധി ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. ഈ വിഷയത്തിൽ താൻ ഒരു നിയമനിർമ്മാണത്തിന് മുതിരില്ലെന്ന് തുറന്നു പറഞ്ഞ മാക്രോൺ മതേതരത്വ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഫ്രാൻസിലെ സ്കൂളുകളിൽ ഹിജാബ് നിരോധിച്ചതിൽ സന്തോഷവും അറിയിച്ചു. മാക്രോൺ പയറ്റുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമാണെന്ന് ആർക്കും മനസ്സിലാവും. കാരണം ഹിജാബ് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് മുൻപ് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെയാണ് ഹിജാബ് വിഷയത്തിൽ എനിക്ക് ഭ്രമമില്ലെന്ന് മാക്രോൺ മലക്കം അറിഞ്ഞിരിക്കുന്നത്. എന്നാൽ മറീൻ മുന്നോട്ട് തന്നെയാണ്. അധികാരത്തിലെത്തിയാൽ പൊതുസ്ഥലങ്ങളിൽ ഹിജാബ് ധരിക്കുന്നത് കുറ്റകരമാക്കുമെന്നും ലംഘിക്കുന്ന പക്ഷം പോലീസിനെ ഉപയോഗിച്ച് പിഴ ഈടാക്കുമെന്നും അവർ തുറന്നടിച്ചിരിക്കുന്നു. യൂറോപ്പിൻ്റെ വടക്ക് പടിഞ്ഞാറൻ രാജ്യമായ ഫ്രാൻസ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നാണ്. യൂറോപ്പിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഉത്പാദകർ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ശക്തി കൂടിയാണ് ഫ്രാൻസ്. ഒരു കാലത്ത് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും കോളനികൾ ഉണ്ടായിരുന്ന രാജ്യം സമയാസമയങ്ങളിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സുശക്തമായ നിലപാടും അറിയിക്കാറുമുണ്ട്. നാറ്റോ അംഗരാജ്യമായതിനാലുള്ള പരിഗണന വേറെയും ലഭിക്കുന്നുണ്ട്. ഇത്തരമൊരു രാജ്യത്ത് ആവശ്യമോ അനാവശ്യമോ എങ്കിൽ കൂടി ഹിജാബ് പോലൊരു വിഷയം ഉയർന്നു വന്നത് ലോകം മുഴുവൻ കാട്ടുതീ പോലെ പടരും. അതിന് നിയന്ത്രണാതീതമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാവും. കാരണം നമ്മളുടേത് വിഷയങ്ങൾ ഞൊടിയിടയിൽ പടർത്തുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കാലമാണ്. ഏതായാലും ഫ്രാൻസിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും വരും കാലത്തിൻ്റെ ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്.